സിനിമകളിൽ വന്നിട്ടുള്ളത്. വയനാടിലെയും വിലങ്കാടിനെയും ഒരു തണൽ ഒരുക്കാൻ വേണ്ടിയിട്ട് കൊല്ലം ഷാഫിക്കയും ജംഷീർക്കയും ഒരുക്കുന്ന വണ്ടിയുടെ ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് നമ്മൾ വളാഞ്ചേരിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ ഒരു പർച്ചേസിന് പോയതായിരുന്നു. അപ്പോൾ കണ്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ജംഷീർക്കയും കൊല്ലം ഷാഫിക്കയും വന്ന പാട്ടുവണ്ടി. അപ്പോൾ ഈ പാട്ടുവണ്ടി എത്തിയിട്ടുള്ളത് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലാണ്. അങ്ങനെ നമ്മൾ ജംഷീർക്കയും ഷാഫിക്കയും ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ തിരക്കിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് പോയി നിന്ന് നോക്കിയതാണ് കേട്ടോ. എല്ലാവരും ഷാഫിക്കയുടെയും ജംഷീർക്കയുടെയും പാട്ട് കേൾക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ചിലർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒന്നൊന്നര പാട്ടാണ് കേട്ടോ അവർ പാടിയത്. കൂടെ 33-ാം വാർഡിലെ മെമ്പർ മുജീബ് വാലാസിയും അഷ്റഫ് അമ്പലത്തിങ്ങലിക്കയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് കമൻറ്റുകൾ അറിയിക്കണേ. വയനാടിൻ്റെയും വിലങ്ങാടിൻ്റെയും വിലങ്ങാടിനു വേണ്ടി തണലൊരുക്കാൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ, പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ സുഹൃത്തായി, നമ്മുടെ ഇടയിൽ ഏത് കാര്യത്തിനും നമ്മളോട് കൂടെയുള്ള കൊല്ലം ഷാഫി, കേരളത്തിൻ്റെ 14 ജില്ലകളിലും ആ നാടിനെ കരകയറ്റുന്നതിന് വേണ്ടി, ആ നാടിൻ്റെ സുമനസ്സുകളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെത്തിയിട്ടുള്ള ഈ പരിപാടി ബഹുമാനനായ മുനിസിപ്പൽ ചെയർമാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ അഷ്റഫ് അമ്പലത്തിങ്കൽക്ക് ഇവിടെ വന്നെത്തിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തും വളാഞ്ചേരിയുടെ കലാ സാംസ്കാരിക രംഗത്തെ ശ്രദ്ധേയമായിട്ടുള്ള വളാഞ്ചേരി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഗായകൻ കൂടിയായിട്ടുള്ള മുജീബ് വാലാസിയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഫഹദ് കരയക്കാരുണ്ട്, പ്രിയപ്പെട്ട മുസ്തഫയുണ്ട്. എല്ലാവരും ഒന്നിച്ച് ഒരുപാട് ദിവസങ്ങളായി ഓരോ ജില്ലകളിലും പ്രത്യേകിച്ച് വിശിഷ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് എല്ലാവരെയും ഈ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കാൻ, ഒരുപാട് കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ ഈ നാടിനെ ചേർത്ത് പിടിക്കാൻ, വയനാടിനെ ചേർത്ത് പിടിക്കാൻ കലാകാരന്മാരോടൊപ്പം സുമനസ്സുകളായ ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾ പ്രിയപ്പെട്ട ഷാഫിയോട് പറയുന്നത് വളാഞ്ചേരിയിൽ നിന്ന് നല്ല രീതിയിലുള്ള, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വളാഞ്ചേരിയിലെ ആളുകൾ ഏത് കാര്യത്തിലും കൂടെ നിൽക്കുന്നവരാണ്. നിങ്ങളെയും ചേർത്ത് പിടിക്കും, വയനാടിനെയും ചേർത്ത് പിടിക്കും. അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ പിന്തുണയും അറിയിക്കുകയാണ്. എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന പൊതു സമൂഹത്തോട് പറയാനുള്ളത്, ഞങ്ങൾ പക്കറ്റുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങൾ എന്താണോ നിങ്ങളുടെ കയ്യിൽ കരുതിയിട്ടുള്ളത് ആ തുക നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് മാത്രമാണ് അറിയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് അനൗൺസേഴ്സ് യൂണിയൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നിങ്ങൾക്ക് നേരുകയാണ്.
പാട്ട് കേൾക്കുന്നതിനിടയിൽ സംഭാവന ചെയ്യാൻ മറന്നുപോരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെറുതോ വലുതോ ആയ തുക നമ്മളെ വളണ്ടിയേഴ്സിൻ്റെ ബക്കറ്റിലിട്ട് സഹായിക്കുക. നമ്മുടെ കൂടെ സഹകരിച്ചുകൊണ്ട് കഴിഞ്ഞ 3 പോയിന്റുകളിലും എന്നോടൊപ്പം സഞ്ചരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. വളരെ അഭിമാനമുണ്ട്. ജംഷീദ് നിങ്ങൾക്ക് വേണ്ടി പാടും. നമുക്കറിയാം എവിടെയാണ് എന്താണ് ഓരോന്ന് ഓരോ ദിവസവും സംഭവിക്കുകയെന്ന് അറിയില്ല. കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മുടെ വയനാട്ടിൽ വലിയൊരു ദുരന്തം നടന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടി അവിടുത്തെ കുറച്ച് കുടുംബങ്ങൾക്കെങ്കിലും ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സുൽത്താൻ ഷാഫിക്കയുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ ഒരു കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന് എല്ലാ നമ്മുടെ എൻ്റെ നാട്ടുകാരായ നിങ്ങൾ എല്ലാ സഹകരണം ഉണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണമെന്ന് അങ്ങേറ്റം അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു പരിപാടിക്ക് എല്ലാവരും ആശംസിക്കുകയാണ്. താങ്ക് യു. ചെറിയൊരു പാട്ട് ഞാൻ പാടാം. പാടുമ്പോൾ നമ്മുടെ വളണ്ടിയർമാർ ബക്കറ്റിട്ട് വരും. നിങ്ങളാൽ കഴിയുന്നത് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന സംഭാവനകളൊക്കെ നമ്മുടെ സംഘാടകർ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ല. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.